Hello friends, appo innathe video le enginiyana nammude oru palaye pattu avadeda topina measurements edukka nokkam. Ippo nammal oru beginner aanengi namukku athra elupponnu avilla body nu measurements edukka annulla. Appo namukku palaye top undengi adinu measurements engine edukka nokkam. Adinayittu njan oru top eduthu vechittunde. Adu oru puff sleeves varuna aalila neck varuna oru palaye top aanu. Appo idinu engane measurements namukku edukka nokkam. അപ്പോൾ നിങ്ങൾ ടോപ്പ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അയൺ ചെയ്തിരിക്കണം ഇപ്പോൾ ഞാൻ എടുത്തപ്പോൾ അയൺ ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ അയൺ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റ്സ് മാറിപ്പോകും കാരണം ചുളിഞ്ഞൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ആ മെഷർമെൻറ്റ്സ് തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ എടുക്കുമ്പോൾ അയൺ ചെയ്തിട്ടുള്ള ടോപ്പ് എടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എന്ന് കാണാം ആദ്യം തന്നെ നമുക്ക് ലെങ്ത് മെഷർ ചെയ്യാം അതിനായിട്ട് ആ മുകളിൽ മുതൽ അടി വരെയുള്ള ലെങ്ത് നോക്കുക എനിക്ക് കിട്ടിയിരിക്കുന്നത് 16.5 ഈ 16.5 കൂടെ നമ്മൾ ലെങ്ത് തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് വേണം പിന്നെ അടിയിലും അടുക്കി അടിക്കാനായിട്ട് 1 ഇഞ്ചും ലീവ് ചെയ്യണം അപ്പോൾ ടോട്ടൽ 16.5 കൂടെ 1/2 ഇഞ്ച് ഷോൾഡറും പ്ലസ് 1 ഇഞ്ച് അടിയിലും അപ്പോൾ നമുക്ക് 18 കിട്ടി അടുത്തത് നമുക്ക് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഷോൾഡർ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ ലെങ്ത് കൂടി ഇങ്ങനെയായാൽ കുറഞ്ഞു പോയി അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക ഓക്കെ നെക്ക് കറക്റ്റായിട്ട് വയ്ക്കുക എന്നാലേ നമുക്ക് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആവൂ അത് കഴിഞ്ഞിട്ട് ആ കൈ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് മുതൽ അടുത്ത കൈ ജോയിൻ ചെയ്ത് അവിടെയും വരെ നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുക 10.5 നമുക്ക് കിട്ടിയിരിക്കുന്ന മെഷർമെൻറ്റ് ഈ 10.5 കൂടെ നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് ഇതെന്താ ആഡ് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൈ ജോയിൻ ചെയ്യുമല്ലോ അവിടെ ഒരു 1/2 ഇഞ്ച് വെച്ച് രണ്ട് സൈഡിലും നമ്മൾ 1/2 ഇഞ്ച് എടുക്കും അതാണ് ഈ 10.5 കൂടെ 1 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തത് അപ്പോൾ നമുക്ക് എത്രയായി 11.5 കിട്ടി ആ 11.5 പകുതിയാണ് ഷോൾഡറിൻ്റെ അളവ് നമ്മൾ പകുതി എല്ലാത്തിൻ്റെ എടുക്കാൻ കാരണം തുണി 4 ആയിട്ടാണല്ലോ മടക്കുക അതുകൊണ്ടാണ് മെഷർമെൻറ്റ്സിൻ്റെ ഹാഫ് എടുക്കുന്നത് ഇനി അടുത്ത് നെക്കിൻ്റെ വിഡ്ത്ത് കാണാം അതിനായിട്ട് ഈ ഷോൾഡറിൻ്റെ അവിടെ അത് ഇങ്ങനെ നെക്കിൻ്റെ വിഡ്ത്ത് നോക്കുക അതായത് മലന്നൊന്നും പോരുത് നെക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം മെഷർ ചെയ്യാനായിട്ട് അപ്പോൾ എനിക്ക് കിട്ടിയ മെഷർമെൻറ്റ് 6 ആണ് അതിൻ്റെ പകുതി കാണുക അപ്പോൾ നമുക്ക് 3 കിട്ടും അതാണ് നെക്ക് വിഡ്ത്ത് ആയിട്ട് വരുന്നത് അടുത്തത് നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം അതിനായിട്ട് ആ മോൾ ഭാഗത്ത് നിന്ന് ആ കുനിപ്പ് വരെയുള്ള മെഷർമെൻറ്റ്സ് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ എനിക്ക് കിട്ടിയ മെഷർമെൻറ്റ് 4.5 ആണ് ആ മോൾ ഭാഗത്ത് നിന്ന് ആ കുനിപ്പ് വരെയുള്ള മെഷർമെൻറ്റ് ആട്ടോ നമ്മൾ എടുക്കണേ അപ്പോൾ ഇവിടെ നിന്ന് മുതൽ ആ കുരിപ്പ് വരെയുള്ള മെഷർമെൻറ്റ് എനിക്ക് 4.5 കിട്ടി ആ 4.5 കൂടെ ഒരു 1/2 ഇഞ്ച് ആ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് നമ്മൾ ഒരു 1/2 ഇഞ്ച് മുകളിൽ ലീവ് ചെയ്യും അപ്പോൾ 4.5 കൂടെ ഒരു 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്യുന്നതാണ് എൻ്റെ നെക്കിൻ്റെ ലെങ്ത് ആയിട്ട് വരുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കണോ ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെയുള്ള ലെങ്ത്ത് പ്ലസ് ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ ലീവ് ചെയ്യുന്നു ഓക്കെ അടുത്തത് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം അതിനായിട്ട് ആ രണ്ട് കൈക്കുഴി എൻഡ് ചെയ്യണ ഭാഗമുണ്ടല്ലോ അതിൻ്റെ ലെങ്ത്താണ് നമ്മൾ നോക്കണേ അപ്പോൾ അതിനായിട്ട് ആ ലെങ്ത്ത് നമുക്ക് മെഷർ ചെയ്യാം ആ എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ നോക്കുക അപ്പോൾ എനിക്ക് കിട്ടിയ മെഷർമെൻറ്റ് 15 ആണ് അതിൻ്റെ പകുതി കാണുക അപ്പോൾ നമുക്ക് 7.5 കിട്ടും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് നമ്മൾ ആഡ് ചെയ്യുന്നത് 1.5 ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ഈ ഷേപ്പ് ചെയ്യണ ഭാഗമുണ്ടല്ലോ ഈ ഷേപ്പായിട്ടിരിക്കുന്ന ഭാഗം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഷേപ്പിൻ്റെ അവിടെ മുതൽ അടുത്ത അതിൻ്റെ എൻഡ് വരെ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം നമുക്ക് കിട്ടിയത് 14 ആണ് ആ 14-ൻ്റെ പകുതി കാണുക അതായത് 7 കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യാം ഇനി അടുത്ത് നമുക്ക് സ്ലിറ്റിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമുക്ക് അതിൻ്റെ ലെങ്ത് നോക്കാം അതായത് ഏറ്റവും അടിഭാഗത്ത് ആ അറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള മെഷർമെൻറ്റ് എടുക്കുക അപ്പോൾ എനിക്ക് കിട്ടിയത് 16 ആണ് ആ 16-ൻ്റെ പകുതി കാണുക അതായത് 8 അതിൻ്റെ കൂടെ 1 ഇഞ്ച് രണ്ട് ഭാഗത്തും നമുക്ക് വേണമല്ലോ മടക്കി അടിക്കാൻ അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് മാത്രം ആഡ് ചെയ്താൽ മതി അപ്പോൾ 8-ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ 9 ആണ് നമുക്ക് കിട്ടണേ ലെങ്ത്ത് അപ്പോൾ ഏറ്റവും അടിയിൽ 9 അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെയും ഷേപ്പിൻ്റെ അവിടെയും നമ്മൾ 1.5 ആണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്തത് ഇവിടെ നമ്മൾ 1 ഇഞ്ച് മാത്രമാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണുള്ളൂ അടുത്തത് നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് നോക്കാം അതിനായിട്ട് ആ സ്ലിറ്റ് ഓപ്പൺഡ് അവിടെ മുതൽ എൻഡ് വരെ നമ്മൾ മെഷർ ചെയ്യുക അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന മെഷർമെൻറ്റ് 2 ആണ് ആ 2-ൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ആഡ് ചെയ്യുന്നുണ്ട് ആ ആഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടിഭാഗം മടക്കി അടിക്കുന്നുണ്ടല്ലോ അതിന് ആ 1 ഇഞ്ച് നമ്മൾ അടിഭാഗം മടക്കി അടിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ 2-ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ് നമുക്ക് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് കിട്ടിയത്
അടുത്ത നമുക്ക് കൈക്കുഴിയുടെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ തുണി കറക്റ്റ് ചെയ്തിട്ട് ഇടുക, ചുളിവൊന്നും പാടില്ല. എന്നിട്ട് ആ മോളിൽ നിന്ന് ആ കൈക്കുഴിയുടെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുക. അതായത് നമുക്ക് കിട്ടേണ്ടത് ദേ ഇങ്ങനെ ഞാൻ കാണിക്കണ പോലെ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റ് 5 കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ആ ലെങ്ത് നമുക്ക് കറക്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ മുകളിൽ ആഡ് ചെയ്യണം, കാരണം ഷോൾഡർ ജോയിൻ ചെയ്തപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ 5 കൂടെ 5.5 നമ്മുടെ കൈക്കുഴിയുടെ ലെങ്ത് വരുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഒന്നും കൂടി കാട്ടിയാൽ ആ മുകളിൽ വെച്ചിട്ട് നമ്മൾ കൈക്കുഴിയുടെ ലെങ്ത് ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ മടക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ലെങ്ത് കിട്ടും, പ്ലസ് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്തു. അതാണ് നമ്മുടെ കൈക്കുഴിയുടെ ലെങ്ത്. അടുത്തത് നമുക്ക് ഈ കൈയുടെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാം. ഇത് പഫ് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് എങ്ങനെയാണ് നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെങ്ത് മെഷർ ചെയ്യുക. അതായത് ഇവിടെ 4 എനിക്ക് കിട്ടിയിരിക്കണേ, അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടി. അപ്പോൾ 4 കൂടെ 1/2 മുകളിലും 1 അടിയിലും, അപ്പോൾ 5.5 കൈയുടെ ലെങ്ത് വരുന്നത് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കൈയുടെ ലൂസ് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ആ മോൾഭാവം മുതൽ ആ ഷേപ്പ് ചെയ്ത് അവിടെ വരെ നമ്മൾ നോക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 4. അപ്പോൾ ഇതാണ് നമ്മൾ ഷേപ്പ് ചെയ്യുമ്പോൾ കൈയുടെ ലൂസ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് പഴയ ടോപ്പിൽ നിന്ന് മെഷർമെൻറ്റ്സ് എടുക്കുക എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പണ്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.